നമസ്കാരം. മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പോഡ്കാസ്റ്റ് നിളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിളയിൽ മലയാള വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ പ്രസീദ കെ കാട് ഒരു വായന എന്ന വിഷയത്തിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രസീദ വിമല കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം താരതമ്യ സാഹിത്യത്തിൽ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് സഹപീഠിയ യുനെസ്കോ ഫെലോഷിപ്പിൽ തോൽപ്പാവക്കൂത്ത്, കൂത്ത്, കൂടിയാട്ടം എന്നിവയിലെ രാമായണ രംഗാവതരണങ്ങളെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ 2020 റിസർച്ച് ഗ്രാൻഡോടെ മലയാള സിനിമയിലെ മലയാള ഭാഷ എന്ന വിഷയത്തിൽ ഗവേഷണം പൂർത്തിയാക്കി. വിമല കോളേജിലെ പഠന കാലയളവിൽ ജാലകങ്ങൾ എന്ന ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. രാമകഥ കൂത്തരങ്ങുകളിൽ പെൺമൊഴി രാമായണങ്ങൾ, സാറാ ജോസഫിൻ്റെ രാമായണ ആഖ്യാനങ്ങൾ എന്നീ പഠനങ്ങളും ഞാൻ കാടാകുന്നു എന്ന കവിതാ സമാഹാരവും നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവകാരി അലക്സാണ്ടർ കൊല്ലന്തായുടെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള നിയമസഭ സഭാ ടി വിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു വരുന്നു. പ്രസീദയുടെ വാക്കുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ പ്രസീദ. 2004-2007 കാലയളവിൽ വിമലയിൽ മലയാളം ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. ജീവിതത്തിൽ എന്നും ഓർത്തുവെക്കാവുന്ന ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച 3 വർഷങ്ങൾ. വിമലയെ ഓർക്കുമ്പോൾ കടലിലെ തിരമാലകൾ പോലെ ഓർമ്മകൾ ഒന്നിനു പുറകെ ഒന്നായി അലതല്ലി വരും. ഏതേത് പറയണമെന്നറിയാതെ ഞാൻ അങ്കലാപ്പിലാകും. യൂണിയൻ ഭാരവാഹിത്വവും മാഗസീൻ പ്രവർത്തനങ്ങളും ജാലകങ്ങളെന്ന ക്യാമ്പസ് ഫിലിമിൻ്റെ നിർമ്മാണവും സാഹിത്യവേദികളും ഫിലിം ഫെസ്റ്റിവലുകളും NSS ക്യാമ്പുകളും നേച്ചർ ക്ലബ് യാത്രകളും അങ്ങനെയെല്ലാമായി തിരക്കിട്ട ഒരു ഡിഗ്രി കാലം. എന്നാലും ഇന്നും മക്കളോട് ആവേശത്തോടെ പറയുന്നതിലധികവും ജോസ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള നേച്ചർ ക്ലബ് യാത്രകളെക്കുറിച്ചാണ്. 3 ദിവസത്തെ വനവാസങ്ങൾ, യാത്രകൾ, യാത്രകളിൽ കൂട്ടത്തോടെ പാടിയ പാട്ടുകൾ, അങ്ങനെ പലതും. വീട്ടി ജയദേവൻ്റെ ഒരു വരിയുണ്ട്, കത്താൻ പാകം വന്ന വരണ്ട കാടാണെൻ മനം. സത്യത്തിൽ വിമലയിൽ വരുമ്പോൾ എൻ്റെ മനസ്സും വരണ്ട കാടായിരുന്നു. അത് മഴക്കാട് പോലെ എപ്പോഴും പച്ചച്ചു നിൽക്കുന്നതായി മാറിയത് വിമലയിലെ ഈ അനുഭവങ്ങളൊക്കെ കൊണ്ടാണ്. വിമലയിലെ ഓർമ്മകൾ. ആറളത്തെ ചീങ്കണ്ണിപ്പുഴയിലെ തെളിനീര് പോലെ തെളിഞ്ഞ ഓർമ്മകൾ. പുഴയോട് മല്ലടിച്ചില്ലെങ്കിൽ അത് നമ്മെ ഓളങ്ങളിൽ താലോലിക്കുമെന്ന് പഠിപ്പിച്ചത് ആ പുഴയാണ്. ചീങ്കണ്ണിപ്പുഴയുടെ ഒഴുക്കിനൊപ്പം ഞങ്ങൾ ഒഴുകി നീങ്ങുന്നതും മുങ്ങി ഉരുളൻ കല്ലുകൾ പെറുക്കിയെടുക്കുന്നതും നോക്കി കരക്കിരുന്നിരുന്ന സിസ്റ്റർ ആലീസ് ഒടുവിൽ കൊതി പൂണ്ട് ഗൗരവമൊക്കെ വിട്ട് അന്ന് വെള്ളത്തിലിറങ്ങി. കാടങ്ങനെയാണ്, നമ്മുടെ ഉള്ളിലെ കുട്ടിയെ തൊട്ടുണർത്തും. കൗതുകവും വിസ്മയവും മാത്രമുള്ള കുട്ടിയാകും നമ്മൾ. അഹന്തയെല്ലാം വെടിഞ്ഞ് കണ്ണും കാതും മനസ്സും തുറന്ന് ചുറ്റുമുള്ളതിനെയെല്ലാം അറിയും. ഓരോ കാടിനും ഓരോ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയത് വിമലയിൽ നിന്നുള്ള ആ യാത്രകളിലാണ്. മിക്കപ്പോഴും പരിസ്ഥിതി പ്രവർത്തകനായ ശിവദാസും മാഷും കാണും ക്യാമ്പുകളിൽ. ആകാശത്തെ ഓരോ നക്ഷത്ര സമൂഹത്തെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അന്ന് മാഷാണ്. മാഷിനോടൊപ്പം ആകാശം നോക്കിയിരിക്കുമ്പോൾ മരത്തിൽ നിന്ന് മരത്തിലേക്ക് മലയെണ്ണാൻ ചാടുന്നത് കാണും. അപ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ ആർത്തു വിളിക്കും. അന്നൊക്കെ ഇടയ്ക്കിടെ ഹോസ്റ്റലിലേക്ക് മാഷിൻ്റെ എഴുത്ത് വരും. പോസ്റ്റ് കാർഡിൽ മാഷ് എഴുതും, പ്രസീത ഞങ്ങൾ മറയൂർ യാത്ര പോകുന്നു, സുഗതകുമാരി ടീച്ചറുമുണ്ട് കൂടെ, പോരുന്നു. 3 ദിവസം ശിരുവാണിയിൽ ക്യാമ്പുണ്ട്, നീയും കൂടിക്കോ. അങ്ങനെ മാഷ് വിളിച്ച യാത്രകൾക്കൊന്നും കൂടെ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ക്യാമ്പുകളിലെ മാഷിൻ്റെ സാന്നിധ്യം നിറവുള്ള ഓർമ്മയാണ്. ഒരു മുത്തശ്ശൻ്റെ അടുത്ത് കഥ കേൾക്കാനെന്ന പോലെ ഞങ്ങൾ മാഷ് പറയുന്ന അറിവുകൾ കേട്ടിരുന്നു, കൗതുകം കൊണ്ട് കേട്ടിരുന്നു. സൈലന്റ് വാലി യാത്രയ്ക്കിടയിലാണ് മാഷ് സൈലന്റ് വാലി പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോഴും എന്നും അനുകരിക്കാൻ ശ്രമിച്ച് തോറ്റുപോയിട്ടുള്ള ചീവിടൻ്റെ ശബ്ദമെങ്ങാനും കേൾക്കുന്നുണ്ടോ എന്ന കൗതുകമായിരുന്നു എനിക്ക്. അന്ന് ഞാൻ റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം വായിച്ചിട്ടില്ല. എഴുത്തുകളിലെ പാരിസ്ഥിതിക രാഷ്ട്രീയത്തെക്കുറിച്ചോ ഡീപ് എക്കോളജിയെക്കുറിച്ചോ മാർക്സിൻ്റെ പരിസ്ഥിതി ചിന്തയെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നീടുള്ള വായനകളിൽ
ആ അറിവുകൾ അനുഭൂതികളായി മാറിയത് വിമല നൽകിയ കാടനുഭവങ്ങൾ കൊണ്ടാണ്. സഹ്യന്റെ മകനും വനാന്തരവും ഹരിതരാമായണവും എന്മഗജിയും ഗിരിയുമെല്ലാം വായിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞ കാട് വിമലയിൽ നിന്ന് കണ്ടറിഞ്ഞ ആ പല പല കാടുകളാണ്. സി കെ ജാനുവിൻ്റെ ആത്മകഥയിൽ കാടായ കാടെല്ലാം ഫോറസ്റ്റായി മാറി എന്നവരെഴുതിയതിൻ്റെ ഉള്ളറിഞ്ഞത് ഓർമ്മയിലൊരു മുത്തങ്ങയാത്ര ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ്. എത്ര വിയർത്താലും കിതച്ചാലും ക്ഷീണമറിയാത്തതാണ് വനയാത്രകൾ. എന്നാൽ മുത്തങ്ങയിൽ അല്പം നടന്നപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചിരുന്നു. മുത്തങ്ങ ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ടാണതെന്ന് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാണ് പറഞ്ഞു തന്നത്. നടന്ന് നടന്ന് എൻ്റെ കാലുകൾ പെട്ടെന്ന് വിണ്ടുപൊട്ടിയിരുന്നു. കാട്ടിൽ കണ്ട കൊച്ചരുവിയിൽ കാലുമുക്കിയിരുന്നപ്പോൾ തോന്നിയ ആശ്വാസം തെല്ലൊന്നുമല്ല. അവിടെയിരുന്ന് ഞങ്ങൾ പെറുക്കിക്കൂട്ടിയ കാട്ടുനെല്ലിക്കകൾ കടിച്ച് ചവർപ്പിറക്കി. വല്ലാത്ത ചവർപ്പ്. എന്നാൽ പിന്നാലെ അരുവിയിലെ വെള്ളം കോരി കുടിച്ചപ്പോൾ നാവിൽ നിറഞ്ഞ മധുരം ഇന്നും ഓർമ്മയിലുണ്ട്. തട്ടേക്കാട് ക്യാമ്പും അത്തരത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഓരോ കിളിയച്ചകൾക്കും മറുവാക്കു ചൊല്ലാൻ ഞങ്ങൾ ശ്രമിച്ചു. കാട്ടിലെ മിമിക്രിക്കാരനെ കണ്ടു. ഏറുമാടത്തിൽ വലിഞ്ഞു കയറി. സലിമലിയുടെ ശിഷ്യൻ സുഗതൻ സാറിനെ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ്. മാഷിൽ നിന്നാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അവിടുത്തെ ഭീമൻ ഞണ്ടുകൾ, ജയന്റ് ക്രാബിനെ കുറിച്ച്, കേട്ടതൊരു മുത്തശ്ശിക്കഥ പോലെയാണ്. പിന്നീടെപ്പോഴും അത് ഓർത്തപ്പോൾ ഇൻ്റർനെറ്റിൽ പരതി. തെങ്ങുകയറി തേങ്ങ തൻ്റെ കൈകൾക്കിടയിൽ വെച്ച് ഞെരിച്ചുടയ്ക്കുന്ന ഞണ്ടിൻ്റെ ദൃശ്യം അന്ന് മാഷ് വിവരിച്ചത് കേട്ടപ്പോൾ സങ്കൽപ്പിച്ചതുപോലെ തന്നെ. അകമല കാട് ഞങ്ങൾക്ക് കരുതി വെച്ചത് ഇതൊന്നും ആയിരുന്നില്ല. അകമലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആനത്താരകളില്ലാത്ത കാടാണത്. ആന നടന്ന വഴിച്ചാലുകളാണ് മറ്റു മൃഗങ്ങൾക്കും മനുഷ്യർക്കും കാട്ടിൽ പാതയാകുന്നത്. അങ്ങനെ ആനത്താരകളില്ലാത്ത ഒന്നാണ് അകമല. അവിടെ വെച്ചാണ് ചില്ലുകൂട്ടിലല്ലാതെ ജൈവികമായ പരിസരത്തിൽ ഒരു കയ്യകലത്തിൽ മലമ്പാമ്പിനെ കണ്ടത്. വരിയായി നടക്കുന്ന ഞങ്ങൾക്ക് മുന്നിലൂടെ ഒരു കാട്ടുപന്ന് ഓടിയതും മുന്നിലുണ്ടായിരുന്ന ഫോറസ്റ്റ് ഗൈഡിൻ്റെ കാലിൽ പാമ്പ് കടിച്ചു ചുറ്റി വരുന്നതും ഒരുമിച്ചായിരുന്നു. അതിൻ്റെ ഇരയിലെന്ന് മനസ്സിലായപ്പോൾ തന്നെ അത് പിടിവിട്ടു. എന്നാൽ പേടിച്ചുള്ള ഞങ്ങളുടെ നിലവടി കേട്ട് അത് തല ഒരു പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു. പെട്ടെന്ന് ഇഴഞ്ഞു പോവാൻ പറ്റില്ല എന്നറിയണത് കൊണ്ട് തന്നെ അതനങ്ങാതെ കിടന്നു. തൊട്ടു നോക്കിക്കോളാൻ വരെ അന്ന് ഗൈഡ് പറഞ്ഞെങ്കിലും ആ വഴുവഴുപ്പുള്ള ശരീരം തൊടാനൊന്നും അന്ന് ധൈര്യം വന്നില്ല. ഒരു ക്യാമറ ഇല്ലല്ലോ എന്ന് അന്ന് സങ്കടപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നറിയാം, ഒരു ക്യാമറയിൽ പകർത്തിയതിനേക്കാളും ഭംഗിയായി തെളിച്ചത്തോടെ ആ ഓർമ്മകളൊക്കെയും എൻ്റെ മനസ്സിലങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. ഇങ്ങനെ ഓർമ്മകളിൽ നിറയുന്ന പല പല കാടുകൾ, അതിൻ്റെ വന്യമായ സൗന്ദര്യം. അതുകൊണ്ടാകാം ആദ്യ കവിതാ സമാഹാരത്തിന് വലിയ ആലോചനകളൊന്നുമില്ലാതെ ഞാൻ കാടാകുന്നു എന്ന പേരിട്ടത്. രാമായണത്തെ ആധാരമാക്കിയുള്ള ഗവേഷണ വായനകൾക്കിടയിലാണ് താടക കേന്ദ്രമായ ഞാൻ കാടാകുന്നു എന്ന കവിത പറഞ്ഞത്. പുറംതിരിഞ്ഞു നിൽക്കുന്ന താടകയുടെ മുടിയിഴകൾ വള്ളിപ്പടർപ്പുകളായി മരങ്ങളിൽ ചുറ്റിക്കയറുന്നതും അവൾ തന്നെ കാടായി മാറുന്നതും ഞാൻ സങ്കൽപ്പിച്ചു. ആനക്കരുത്തുള്ള അടിവയറ്റിൽ ആന ഇളക്കങ്ങളുള്ള ഉൾക്കാടുകളിൽ നിന്നെ ഒളിപ്പിക്കാൻ കൊതിച്ചവൾ ഞാൻ കാടാകുന്നു താടകാവനം എന്നെഴുതുമ്പോൾ ഞാൻ കണ്ട അറിഞ്ഞ കാടായി തന്നെയാണ് താടകയെ ഞാൻ മനസ്സിലാക്കിയത്. അറിവും അധികാരവും അന്യമാക്കിയ പ്രകൃതിയിലേക്ക് രാമനെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ച താടകാവനം. ഇടശ്ശേരിയുടെ കവിതയിൽ പറയും പോലെ പള്ളിക്കൂടത്തിൽ പോയി കിളിപ്പേച്ചു മറന്ന കുട്ടിയായില്ല ഞാൻ. വിമലയെന്ന പള്ളിക്കൂടം പല പല കിളിപ്പേച്ചുകളും പ്രകൃതിയും ആഴത്തിൽ എന്നെ അനുഭവിപ്പിച്ച ഇടമാണ്. എൻ്റെ വായനയുടെയും ചിന്തകളുടെയും വേരുകൾ തേടിപ്പോയാൽ അത് തീർച്ചയായും ആ വിമലയിൽ തന്നെയാണെത്തുക.